ം എല്ലാ മാന്യപ്രേക്ഷകർക്കും പെരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മേടമാസം മുപ്പത്തൊന്ന് മുതൽ ഇടവം ഏഴ് വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിലുള്ള ചന്ദ്രചാരവശാൽ മറ്റുള്ള ഗ്രഹചാരവശാൽ ഫലത്തെയാണ് നമ്മൾ അശ്വതി മേടക്കൂറാദി മീനക്കൂറും അന്ത്യം നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് മുപ്പത്തി ഒന്നാം തീയതിതാ കൂടിയിട്ട് ആദിത്യൻ സംക്രമത്തോടു കൂടിയിട്ട് ഇതായിരുന്നു ഇടവൻ രാശിയിലേക്ക് സഞ്ചരിച്ചു സഞ്ചരിച്ചതോടു കൂടിയിട്ട് ബുധനോട് കൂടി സഞ്ചരിക്കുന്ന ആദിത്യനെ കാണാൻ സാധിക്കും അപ്പോൾ മേടൻ കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ആദിത്യൻ്റെ ഒരു മാറ്റം അമിതമായിട്ടുള്ള നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുക രോഗങ്ങളെയാവട്ടെ അതോടൊപ്പം എന്തെങ്കിലും തരത്തിലുള്ള അശ്രദ്ധകളെ കൊണ്ടുള്ള ഒരു സ്വസ്ഥത കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന് കരുതലോടെ നീങ്ങുക ഈ മേടക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരം തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അങ്ങനെയെങ്കിൽ വ്യാഴം പന്ത്രണ്ടാം ഇടത്താണെങ്കിലും കണ്ടകശനി മാറിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് മനസ്സിലാക്കുക ധനപരമായിട്ടുള്ള നില അനുകൂലമായി തന്നെ തുടരും മേടക്കൂറുകാരുടെ കലാ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് നല്ല ഒരു അനുകൂലമായിട്ട് വ്യക്തമായ ഒരു അംഗീകാരങ്ങളും മറ്റും പറഞ്ഞില്ലേ നല്ലൊരു അനുകൂലപ്പെട്ടിട്ടുള്ള കാലം തന്നെയാണ് അതങ്ങനെയെങ്കിൽ വാദ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിട്ട് തന്നെ ആശ്വാസമാണ് ഈ ഒരു മാസം മുതൽ ഉണ്ടാവുക മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അങ്ങനെയെങ്കിൽ വളരെ കാലമായി കേട്ടുവന്നിരുന്ന അപവാദങ്ങൾക്കൊക്കെ ഒരു വ്യക്തതയില്ലാത്ത അപവാദങ്ങൾക്കൊക്കെ നല്ലതായിട്ടുള്ള ഒരു തീരുമാനം അത് കെട്ടടങ്ങുന്നതായിട്ട് അതിന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് മേടക്കൂറുകാർക്ക് ഈ ഒരു വാരം സുനിശ്ചിതമായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ പൂർവീകപരമായിട്ടുള്ള സ്വത്തുവകകളും മറ്റും ഈ ഒരു വാരം ആദ്യത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിനും ലഭിക്കുന്നതിനുള്ള യോഗ ഭാഗ്യങ്ങൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നുണ്ട് ബന്ധുജന സമാഗമം എന്നുള്ളത് ഒരു വിശേഷാലുള്ള ഒരു അനുഭവം തന്നെയാണ് യോഗം തന്നെയാണ് ഈ വാരത്തിൽ വരുന്നു അങ്ങനെയെങ്കിൽ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള സാധ്യതയാണ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാരജയിക കൂവളമാല മൃത്യുജയ പുഷ്പാഞ്ജലി അതുപോലെ ശിവക്ഷേത്ര ദർശനം ശിവനാമം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ സാധിക്കുക നൂറ്റെട്ട് ഒരു എങ്കിലും നിത്യം ഇതാണ് ഈ മേടക്കൂറുകാർ ഈയൊരു വാരത്തിൽ ചെയ്യേണ്ടത് മുടങ്ങാതെ ഈശ്വര ഈശ്വരവചനം മുറുകെ പിടിക്കാൻ സാധിക്കട്ടെ ഇത് അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാരുടെ ഒരു വാരത്തിലെ ഫലം അടുത്തത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാർത്തികമുക്കാൽ രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉദയത്തിലഖിത ആദിത്യൻ ചാരവശാൽ സഞ്ചാരം ചെയ്തിട്ട് ഇത് അനുകൂലത്തിലേക്ക് ഉദയത്തിൽ വന്നിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു മാസം മുഴുവനും ആദിത്യൻ്റെ ഒരു അനുഗ്രഹം അല്ലെ ആ ഒരു പ്രൗഢി രാജകീയ ഐശ്വര്യം തന്നെ പറഞ്ഞുകൊണ്ടാവട്ടെ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ നല്ല ഒരു വാരമായിട്ട് തന്നെ തുടങ്ങും അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറിയിട്ട് ഐക്യത നിങ്ങൾക്ക് ഈ ഒരു വാരം മുതൽ വന്നു വന്നുചേരുന്നതായിട്ട് കാണും അങ്ങനെയെങ്കിൽ പുതുതായിട്ടുള്ള നല്ല നല്ല സൗഹൃദങ്ങളും മറ്റും അതും നല്ല പൊക്വതയാർന്നിട്ടുള്ള പക്വതയാർന്നിട്ടുള്ള നല്ലതുപോലെ നമ്മെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ നമുക്കൊന്നും നല്ല വാക്കുകൾ ഉപദേശിച്ചു തരാനുള്ള ഒരു സൗഹൃദത്തെ ഇന്നത്തെ കളികാലത്ത് അത്ര തന്നെ നമ്മളത് പറഞ്ഞാലും അധികാവില്ല അത് കുറഞ്ഞു വരുന്നത് സത്യം തന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു മുതലാവട്ടെ ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികൾ പുരോഗമിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റുധാരണകളിലൂടെ കലഹത്തിനുള്ള സാധ്യതയുണ്ട് ഇടവക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വാരം നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഇടവകൂറുകാരുടെ അങ്ങനെയെങ്കിൽ അപവാദങ്ങൾ പ്രേമബന്ധപ്പെട്ടിട്ടുള്ളത് ദാമ്പത്യ സംബന്ധപ്പെട്ടിട്ടുള്ള അപവാദങ്ങളൊക്കെ നീങ്ങുന്നതായിട്ട് കാണും ആത്മീയ മേഖലകളിലാവട്ടെ ഈശ്വരീയ വിചാരങ്ങൾക്ക് ധാരാളം സമയം കണ്ടെത്തുന്നതായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടാം അതാണ് ഇടവക്കൂറുകാർക്കുള്ളത് ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിശേഷാലുള്ള വ്രതങ്ങളെയും മറ്റും മുറുകെ പിടിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഇടവക്കൂറുകാരെ അതോടൊപ്പം ദേവീക്ഷേത്ര ദർശനം ലളിതാ സഹസ്രനാമ ജപ പാരായണം ഇതൊക്കെ നടത്തുന്നത് ഇടപ്പക്കൂറുകാരെ സംബന്ധിച്ചിട്ട് നല്ലതാണ് എന്ന് പറയട്ടെ അടുത്തത് മിഥുനക്കൂറില്പ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ആദ്യ മുക്കാ കാൽ ഭാഗം അടങ്ങുന്ന ഈ വിധനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് പന്ത്രണ്ടാമെടുത്ത് ആദിത്യം സഞ്ചരിച്ച് കർമ്മത്തിൽ വ്യാഴം അനുകൂലത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്പാ അല്പം മുന്നേറ്റത്തിൻ്റെ ഇടയിലുള്ള പ്രയാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ കർമ്മ മറ്റും ഇപ്പോഴുള്ള സ്ഥിതി വളരെയധികം അനുകൂലത്തിൽ തന്നെയാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് എങ്കിലും ഒൻപതാമത്തെ ഭാഗ്യത്തിൽ ഭാഗ്യത്തിൽ ശനി സഞ്ചരിക്കുന്നത് സ്ഥിതിയായിട്ട് കണ്ടുകൊണ്ട് ശനീശ്വര വചനം തുടരുന്നതും നല്ലത് തന്നെ സഹോദരി സഹോദരന്മാരിൽ തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ചന്ദ്രചാരവശാൽ ഫലമാണ് മനസ്സിനെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക മക്കളുടെ പഠനകാര്യത്തിലും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മിഥുന കൂറുകാരെ സംബന്ധിച്ച് വളരെ നന്നായിരിക്കും അങ്ങനെയെങ്കിൽ ധാരാളം വരുമാനത്തിലധികം ചെലവുകളും അതോടൊപ്പം ധാരാളം യാത്രാ ബുദ്ധിമുട്ടുകളും വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഈ മിഥുനക്കൂറുകാർക്കുണ്ട് അങ്ങനെയെങ്കിൽ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു വാക്കുകൊണ്ടാവട്ടെ അതിനുള്ള ഒരു യോഗഭാഗ്യമുണ്ട് ഭാഗ്യമുണ്ട് കർമ്മരംഗത്ത് പൊതുവെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതി തന്നെയായിരിക്കും അതോടൊപ്പം പുതുതായിട്ട് ഏറ്റെടുത്ത പദ്ധതികളിൽ നല്ലൊരു വിജയം കൈവരിക്കാനും കർമ്മ മേഖലയിൽ അതിൻ്റെ വ്യക്തമായ ഒരു അംഗീകൃതമാക്കാനും അതിന് ഈ ഒരു വാരത്തിൽ സാധിക്കും ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്ര ദർശന ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക വിളക്കും മാലയും ചേർത്തുക അതോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിക്കുക ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അധികം നല്ലതായിട്ട് കാണുന്നു ഈ ഒരു വാരത്തിൽ അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പതിനൊന്നാമിടത്തേക്ക് പിതൃകാരകനായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള ആദിത്യൻ ഗ്രഹാധിപതിയായിട്ടുള്ള ആദിത്യൻ സുഹൃതരാശിയിലേക്ക് ബുദ്ധനോടുകൂടി കടന്നിരിക്കുന്നു അതോടൊപ്പം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് അഷ്ടമത്തിലുള്ള വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരം ഈശ്വരീയ കാര്യങ്ങളിലും മറ്റും ഒന്നുകൂടി സമഗ്രമായിട്ടുള്ള വീക്ഷണത്തോടും ശ്രദ്ധയോടും കൂടി നീങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഉറപ്പ് അതിൽ ഉള്ളത് തന്നെ അങ്ങനെയെങ്കിൽ ശനിയുടെ സ്ഥാനം മാറ്റം വളരെയധികം കണ്ടകശനി മാറിയിട്ടുള്ളത് വളരെയധികം അനുകൂലത്തിലേക്കും കിടക്കുന്നുണ്ട് ഇതാണ് പൊതുവേ ചാരഫലം അങ്ങനെയെങ്കിൽ കർക്കിടകക്കൂറിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ചിട്ട് കർമ്മരംഗത്തും മറ്റും മുൻകാല പ്രവൃത്തികൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുപോലും ചെയ്തു വെച്ചതായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുന്ന ഒരു വാരമായി തീരും നഷ്ടപ്പെട്ട വസ്തുക്കളും മറ്റും തിരികെ ലഭിക്കുന്നതിനുള്ള ഒരു യോഗഭാഗ്യം കർക്കിടകക്കൂർക്ക് കൂറുകാർക്കുള്ളതാണ് ഈ ഒരു വാരത്തിൽ ധനപരമായി ഇടപാടുകൾ സൂക്ഷിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കർക്കിടകൂറുകാർ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സമാധാനത്തിനുള്ള ഒരു വാരം തന്നെയാണ് ഇത് കർമ്മരംഗത്തിൽ നിന്നും സൗഹൃദരംഗത്തിൽ നിന്നും പ്രതികൂലപ്പെട്ടിട്ടുള്ള അനുകൂല പ്രതികൂലപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളാവട്ടെ സൗഹൃദങ്ങളാവട്ടെ ബന്ധങ്ങളാവട്ടെ അന്നേ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നു കർക്കിടകൂറുകാർക്ക് അങ്ങനെയെങ്കിൽ വാഹനം വാങ്ങുന്നതിന് തടസ്സങ്ങളാവട്ടെ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കേസും മറ്റുള്ള കാര്യങ്ങളും വരാതെ കണ്ടുകൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിലുള്ള ദർശനവും ഗണപതി ഹവനവും നടത്താൻ സാധിക്കുക സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്യമൃത് വെച്ച് നെയ്വിളക്ക് വെച്ച് തൊള്ളാൻ സാധിക്കുക ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ട് താ ഈ ഒരു വാരത്തിൽ അനുഷ്ഠിക്കുക ഇതാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ചിട്ട് അടുത്തത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മകംപൂരം ഉത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായിട്ടുള്ളതും മറ്റും ഉള്ള ഒരു ഭയവും മറ്റും പ്രത്യേകിച്ച് കർമ്മരംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിട്ടൊക്കെ ഒരുപാട് പേര് തന്നെ ഇതാ ഒരു മാസത്തോളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വിഷയമാണ് അങ്ങനെയെങ്കിൽ മാനസികമായിട്ടുള്ള കാരണമായിട്ടുള്ള ഒരു ഭയം നീങ്ങി ഒരു ആശ ഒരാശ്വാസം ഉണ്ടാവും ആദിത്യൻ ലഗ്നപതിയായിക്കൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് കടന്നുകൊണ്ട് അവിടെ ഇതാ സുഹൃതപതിയായ ബുധനും അവിടെ യോജിച്ചത് ഈ രാശിയിൽ കാണുന്നു അതുകൊണ്ട് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കൂടി ചെയ്തെടുത്ത കാര്യങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വളരെ ദൃഢപ്രജ്ഞരായിട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കും അങ്ങനെയെങ്കിൽ മാനസികമായിട്ടുള്ള ആ ഭയം മാറിക്കിട്ടും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് തന്നെ ഈ ഒരു വാരത്തിൽ വ്യക്തമായ അംഗീകാരങ്ങളും മറ്റും നിങ്ങളെ തേടി വരുന്നതാണ് കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള സാധ്യതയാണ് ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക മാധ്യമ സുഹൃത്തുക്കളും മറ്റും അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്കും വിരാമം ഇടും കുടുംബജീവിതം വളരെയധികം ആശ്വാസപൂർണ്ണമായിട്ടിരിക്കും വിവാഹം ആലോചിക്കുന്നവർക്കും മറ്റും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമായിട്ട് മാറുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിലും മറ്റും സമയം ചെലവഴിക്കാനും ഈ ചിങ്ങക്കൂറുകാർക്ക് സാധിച്ചേക്കാം തീർത്ഥയാത്രകളും മറ്റും ഉള്ള സാധ്യതയുണ്ട് ഭവന നിർമ്മാണ ജോലികളിലും മറ്റും ദ്രുതഗതിയിലാക്കാനുള്ള സാധ്യതയുണ്ട് പ്രേമബന്ധങ്ങൾ ദൃഢപ്പെട്ട് വളരെയധികം മനസ്സിനൊരു സമാധാനം വന്നു ചേരുന്നൊരു വാരം കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യത ഈ വാരാന്ത്യത്തിൽ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇല്ലാതിരിക്കാം ശ്രദ്ധിക്കട്ടെ അങ്ങനെയെങ്കിൽ ദോഷശാന്തി അർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്താൻ സാധിക്കും അതോടൊപ്പം ശനിയാഴ്ച വ്രതം നടത്തുക എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ് ചിങ്ങക്കൂറില്പ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് അങ്ങനെയെങ്കിൽ അടുത്തത് കന്നിക്കൂറില്പ്പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യ ഭാഗങ്ങൾ നക്ഷത്രങ്ങൾ ഭാഗങ്ങളടങ്ങുന്ന നക്ഷത്രങ്ങൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് തൊഴിൽ രംഗത്തും മറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ധാരാളം അകാരണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കും കന്യ സംബന്ധിച്ച് ഈ ഒരു ഭാരം അതോടൊപ്പം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവർക്കും ചിങ്ങ സംബന്ധിച്ച് തന്നെ ചാരബലാണ് അനുകൂലപ്പെട്ടിട്ട് തന്നെ നീങ്ങും അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം കുറച്ചുകൂടി ശ്രദ്ധീ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ഈ വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഒരു ഭാഗത്തിൽ പുതിയ പുതിയ കാര്യങ്ങളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും സർക്കാർ മേഖലകളിൽ നിന്നും മറ്റും മറ്റ് രാജകീയ മേഖലകളിൽ നിന്നൊക്കെയുള്ള ആനുകൂല്യങ്ങളും മറ്റും പ്രതീക്ഷിക്കാം ആരോപണങ്ങളെ മറ്റും നിസാരമായിട്ട് അതിജീവിക്കാൻ സാധിക്കും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ട സ്ഥിതിയാണ് സാമ്പത്തിക വിഷയത്തിൽ മതപരമായ ചടങ്ങുകളിലും മറ്റും കന്നിക്കൂറുകാർക്കും പങ്കെടുക്കാനുള്ള യോഗഭാഗ്യം കാണുന്നുണ്ട് ഹനുമാൻ സ്വാമി ക്ഷേത്ര ഭജ ദർശനം ഭജനം നടത്തുക സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് മാല എന്നിവ നടത്തുകയും ഈ വാരത്തിലെ ദോഷശാന്തി അർത്ഥം വളരെയധികം അത്യുത്തമമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം ഇതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അടുത്തത് പെട്ടിട്ടുള്ള ചിത്ര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് തുലാവക്കൂറിൽ സംബന്ധിച്ച് ആറാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിലും അഞ്ചാം ഭാവത്തിൽ ശനീശ്വരം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രചാരവശാൽ ബലം വളരെയധികം അനുകൂലപ്പെട്ട് സഞ്ചരിക്കുന്നു അങ്ങനെയെങ്കിലും സാമൂഹ്യ ജീവിതവും കൂടെ നിത്യജീവിതം വളരെയധികം തിരക്കുപിടിച്ച് മാറുന്നതായിട്ട് കാണാം അതിനനുസരിച്ചിട്ടുള്ള കർമ്മ പുരോഗതിയും മറ്റും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് ജോലി കയറ്റത്തിനും മറ്റുള്ള ഒരുപാട് സാധ്യതകൾ ജോലി ഇല്ലാതെ അന്വേഷിച്ചിട്ട് നടക്കുന്നവർക്ക് ജോലി കിട്ടാൻ പോലുള്ള ഒരു യോഗഭാഗ്യം ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട് ഈ കണ്ടകശിനി ദോഷം മാറിയതുകൊണ്ട് അതോടൊപ്പം തന്നെ കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതം വളരെയധികം സമാധാനപ്പെട്ട് കലാശിക്കും അതോടൊപ്പം പ്രേമബന്ധങ്ങളും മറ്റും രമ്യതയിൽ തന്നെ കടന്നു പോകാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട് ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ടെന്ന് തോന്നിവച്ചിട്ടുള്ള മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ സാധൂകരിക്കാൻ വേണ്ടി ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാർക്ക് സാധിക്കും ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരാനുള്ള സാധ്യത പൊതുവെ ദോഷശാന്തി അർത്ഥം ഒരു ഗണപതി ഭവനം ഗണപതി ക്ഷേത്രത്തിലോ മറ്റോ നടത്താൻ വേണ്ടി സാധിക്കുക ഭഗവതി സേവ നടത്തുക മൃത്യുജപുഷ്പാഞ്ജലം നടത്തുന്നതും വളരെയധികം നല്ലതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന വാരം അടുത്തത് വൃശ്ചിക കൂറില്പ്പെട്ടിട്ടുള്ള വിശാഖം അവസാനം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ നടക്കുന്ന ശിക കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ദാമ്പത്യ ജീവിതങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളും ചില ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ഒരു കാര്യമുണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും ഒരു ഒരു ആലസ്യം നിറഞ്ഞതായിട്ട് തോന്നാം നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ജീവിതവും പെരുമാ ച ചുറ്റുപാടുന്ന അങ്ങനെയെങ്കിൽ വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നതാണ് ഈ ഒരു വാരത്തിൽ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാദി വിഷയങ്ങളിൽ നേരിയ കാലതാമസം ഉണ്ടാവും കാലതാമസമുണ്ടാവും അതിനെക്കൊണ്ട് വിഷമിക്കാനൊന്നുമില്ലെങ്കിലും ശ്രദ്ധിക്കാം ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അങ്ങനെയെങ്കിൽ ആലോചനക്കുറവും അശ്രദ്ധകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വരാതെ ശ്രദ്ധിക്കണം കാരണം ഒരു വാക്ക് പോലും ഇത് അശ്രദ്ധ കൊണ്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു ദുരിതം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വൃഷ്ടികക്കൂറുകാരെ സംബന്ധിച്ച് ചന്ദ്രചാര ഫലമാണ് ഓരോ ദിവസത്തെ ദിനനാഴിക വെച്ചിട്ട് നമ്മളിതാ ഗുളികനെ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഫലത്തെയാണ് അതുകൊണ്ട് സ്ഫുടം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇതാ ദൈവജ്ഞന്മാരിത് കാണുമ്പോൾ അവർക്ക് മനസ്സിലായേക്കാം അങ്ങനെയെങ്കിൽ വാ മധ്യവയസ്സു മുതൽ ഉള്ളവർ ഒന്ന് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ഭാരത്തിൽ വൃഷ്ടികക്കൂറുകാർ സമഗ്രമായിട്ടുള്ള ഒരു രാശി വിചിന്തനം നടത്തുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമുള്ള തരത്തിലുള്ള ഈ ഒരു വിഷയത്തെ ഉറപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അനുകൂലം തന്നെയായിരിക്കും സമഗ്രമായൊരു രാശി വിചിന്തനം ചെയ്യുക അതോടൊപ്പം ഭൂമി ഇടപാടാവട്ടെ മറ്റുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഏർപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ട് തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ധനമിടപാട് നടത്തുന്നവരെ പറഞ്ഞല്ലോ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അനുകൂലമായിട്ടുള്ള നില തന്നെയാണ് ഈ ഒരു വൃശ്ചികക്കൂറുകാർക്ക് പ്രതീക്ഷിക്കേണ്ടത് ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിലാവട്ടെ അയ്യപ്പക്ഷേത്രത്തിലാവട്ടെ ദർശനം നടത്തുന്നതും വ്യാഴ ദിവസ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിലും മറ്റും ദർശനം നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വാരം അടുത്തത് ധനുക്കൂറിൽ പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ഇത് കാണുന്നത് ധനക്കൂറുകാരെ സംബന്ധിച്ച് അവിവാഹിതർ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങേണ്ടുന്ന കാര്യമാണ് അപവാദങ്ങളാണ് അവർക്കുണ്ടാവുക അല്ലേ അത് പ്രേമബന്ധങ്ങളിലാവട്ടെ എല്ലാത്തിലും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക അങ്ങനെയെങ്കിൽ ധനപരമായിട്ടുള്ള ഈ ഒരാഴ്ച വളരെയധികം അനുകൂലത്തിൽ തന്നെ തുടരാൻ സാധ്യതയുണ്ട് വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം ആനുകൂല്യം പ്രതീക്ഷിക്കാം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് വരെയുള്ള യോഗം ഈ ആഴ്ചകളിലുണ്ട് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ട് തന്നെ ഈ ഒരു വാരം കടന്നു പോകും അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ ഒരു വിജയം കരസ്ഥമാക്കിയതിൻ്റെ ഒരു തെളിവുകളും കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ദൃഢപ്രജ്ഞ പ്രജ്ഞതയും നിങ്ങൾ വന്നു ചേരും ഈ വാരം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണാം ധനുകൂറുകാരെ സംബന്ധിച്ചിട്ട് അടുത്തത് ഇടപാടുകൾ ഭൂമി ഇടപാടാവട്ടെ ധന മറ്റുള്ള ക്രയവിക്രയങ്ങൾ ഉപാധിയായി ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയാണ് ഒന്ന് കരുതി നീങ്ങുക ഈ ധനുകൂറുകാർ അടുത്തത് പൊതുവെ ഒരു സന്താനങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു അനുകൂല സമയം തന്നെയാണ് അവർക്ക് ധാരാളം അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടി സാധിച്ചേക്കാം ആരോഗ്യ സ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്ഷമിക്കുക ദോഷശാന്തി അർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അടുത്തത് മകരക്കൂറില്പ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ന നക്ഷത്രങ്ങളടങ്ങുന്ന അവിട്ടം മധ്യഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയം തന്നെയാണ് അതോടൊപ്പം ക്ഷമിക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ച് സഹോദരി സഹോദരന്മാരാവട്ടെ അവരിൽ നിന്നുള്ള അനുകൂലങ്ങളും മറ്റും ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കാം സാമ്പത്തികമായിട്ട് നമ്മുടെ കൃത്യമായ ജീവിതത്തിലൂടെ നമുക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുന്നതായിട്ട് മറ്റുള്ളവർക്ക് അസൂയ പോലും തോന്നുന്ന അസൂയയ്ക്ക് പാത്രമാകുന്ന രീതിയിലുള്ള സമ്പത്തൊക്കെ വന്നു ചേരാം ഈ മകരക്കൂറുകാർക്ക് അങ്ങനെയെങ്കിൽ പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിലും മറ്റും ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കും അങ്ങനെയെങ്കിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതിയാണ് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് കുറച്ചുകൂടി അനുകൂലപ്പെട്ടതാണ് ജോലി കയറ്റത്തിനും മറ്റുള്ള സാധ്യതകൾ നിങ്ങൾ പരിശ്രമിക്കുക അങ്ങനെയെങ്കിലും സാമ്പത്തിക നിക്ഷേപങ്ങളിലൂടെ വിപണി ക്ഷമിക്കുക മറ്റുള്ള ഓഹരി നിക്ഷേപങ്ങളിലൂടെയും മറ്റൊക്കെ ധാരാളം ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിട്ടും നല്ലൊരു അനുകൂലപ്പെട്ട സ്ഥിതിയാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അങ്ങനെയെങ്കിലും ഈ വാരത്തിലെ ഗ്രഹനിലപ്രകാരം ആരോഗ്യസ്ഥിതി വളരെ അനുകൂലപ്പെട്ടിട്ടുണ്ട് തന്നെ തുടരും അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം തന്നെയാണ് ഈ ഒരു വാരത്തിൽ മകരക്കൂറുകാർക്ക് ഉള്ള ഒരു മുഖമുദ്ര എല്ലാവർക്കും നല്ലതുപോലെ അധ്വാനിക്കേണ്ടി വരും ദോഷശാന്തി നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുക ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക നീരാഞ്ജനം നടത്തിക്കുക ശനിജപം നടത്തിക്കുക അതൊക്കെ ചെയ്യാൻ സാധിക്കുക ശനിയാഴ്ച വ്രതം ഒന്നെടുത്തു നോക്കും വളരെയധികം മാനസികമായിട്ടുള്ള ആരോഗ്യം നിങ്ങൾക്ക് വർദ്ധിക്കും ഇതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് എങ്കിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവസാ അടുത്തത് അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാദ്യ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായിട്ട് ഒന്ന് ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ് അകാരണമായിട്ടുള്ള പെട്ടെന്ന് വന്നു ചേർന്നിട്ടുള്ള അസുഖങ്ങൾ ലക്ഷണങ്ങളെ കൊണ്ട് നിങ്ങൾ വളരെയധികം ക്ഷീണിതനാവാനുള്ള ഒരു വാരവും കൂടിയാണ് ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം തന്നെ മോശം പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കട്ടുള്ളൂ അങ്ങനെയെങ്കിൽ ഉദരവസ്തു സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്ക് വളരെയധികം ഗൗരവം ഗൗരവ ഗൗരവം കൊടുക്കേണ്ടതുണ്ട് കർമ്മസംബന്ധമായി ധാരാളം യാത്രകളും മറ്റും ഇതാ ഈ കുംഭക്കൂറുകാർ സഞ്ചരിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് വാക്കുകളെ കൊണ്ട് ജീ ഉപജീവനം നടത്തുന്നവരില്ലേ അങ്ങനെയുള്ള എത്രയോ എത്രയോ പണ്ഡിതന്മാരാവട്ടെ എത്രയോ എത്രയോ ആധ്യാത്മിക ആചാര്യന്മാരാവട്ടെ അധ്യാപകന്മാരാവട്ടെ ഇങ്ങനെ ലോകത്തിന് അക്ഷരത്തെ പറഞ്ഞു കൊടുക്കുന്ന അക്ഷരത്തെ വിന്യസിക്കുന്ന എത്രയോ എത്രയോ അധ്യാപകന്മാരെ സംബന്ധിച്ച് ധാരാളം അനുകൂല കാലങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ധാരാളാനുകൂലങ്ങൾ നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട കാലം അതോടൊപ്പം കലാരാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരെ സംബന്ധിച്ചും അനുകൂലപ്പെട്ട് കിടന്നുപോകും ഭൂമി ഇടപാടാവട്ടെ ധനമിടപാടാവട്ടെ മറ്റുള്ള സാമ്പത്തിക നിക്ഷേപങ്ങളിലൂടെയും മറ്റും ധനം സമാഹരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചും അനുകൂലം ഭാഗ്യം ധാരാളം ധാരാളം വന്നു ചേരും ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഒന്ന് കരുതലോടെ നീങ്ങുക സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക ദോഷശാന്തിയായി ശാന്തി അർത്ഥം വിഷ്ണുക്ഷേത്ര ക്ഷേത്ര ദർശനം തുളസിമാല സുബ്രഹ്മണ്യസ്വാമി അതല്ലെങ്കിൽ ശനിക്ഷേത്രം മുത്തപ്പക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യുക ക്ഷേത്ര ദർശനം പതിവാക്കുക ഈ ഒരു വാരത്തിൽ വളരെയധികം സ്ഥിതി കൈവരുന്നതാണ് ഇതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ടെങ്കിൽ എങ്കിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂരിട്ടാതി അവസാന ഭാഗം ഊത്തിട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം ഭാഗ്യങ്ങളിതാ ജന്മവ്യാഴം കൊണ്ട് കടന്നു വരുന്നതാണ് രണ്ടാമടത്തുണ്ടായ ആദിത്യൻ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചാരം ചെയ്തതോടുകൂടിയിട്ട് ധാരാളം അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങളും മറ്റും വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പുതിയതിലുള്ള ഓഫറുകളും മറ്റുമൊക്കെ വന്ന് ചേരാനുള്ള യോഗ അങ്ങനെയെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നവർ നമ്മുടെയൊക്കെ എത്രയോ എത്രയോ ഇവിടെ നോക്കി പോയിട്ടുള്ളവർ വിദേശത്തൊക്കെ ഇത് കേൾക്കാറുണ്ട് അവരൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കുള്ളത് കൃത്യമാണ് എത്രയോ പേര് വിളിച്ചിട്ട് ഇത് ഇത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവർക്കുള്ളൊരു പ്രതീക്ഷയാവട്ടെ ധാരാളം ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മീനക്കൂറുകാർക്കുണ്ടാവും കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് നല്ലൊരു മാറ്റം ഈ ഒരു വാരത്തിൽ പൂർണ്ണമായി എത്ര വർഷങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് പിണങ്ങിപ്പോയിട്ടുള്ള ബന്ധങ്ങൾ പോലും തെറ്റിദ്ധാരണമാക്കിയിട്ട് വരുന്നതാണ് ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിട്ട് തന്നെ തുടരും ഒന്ന് കരുതി നീങ്ങാം കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം അങ്ങനെയെങ്കിലും തൊഴിലിൽ ഉന്നതിയും അഭിവൃദ്ധിയും നന്നായിട്ട് കാണുന്നുണ്ട് മീനക്കൂറുകാർക്ക് അങ്ങനെയെങ്കിൽ സഹോദര സ്ഥാനത്തു നിന്നും ധാരാളം ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞുമക്കളെ ഒന്ന് കൂടെ തന്നെ പിടിച്ച് നടക്കുക അങ്ങനെയെങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാതിരിക്കാം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ മീനപ്പൂറുകാർ അല്ലേ എത്രയോ പേര് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർത്ഥാടനത്തിനും മറ്റുള്ള സാധ്യതയുണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ ദാമ്പത്യ ജീവിതം പൊതുവേ തൃപ്തികരമായി തന്നെ തുടരും വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യണേ അതോടൊപ്പം ലളിതാ സഹസ്രനാമം ഒന്ന് പഠിച്ചു വായിക്കുക കുങ്കുമാർച്ചന ചെയ്യിക്കുക ആ ജഗദമ്പികയെ നല്ലതുപോലെ മനസ്സിൽ ധ്യാനിച്ച് ഈ ഒരു വാരം കടത്തിവിട്ടാൽ വളരെയധികം അനുകൂലത്തിലെത്തിരിക്കും ഇത് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിട്ടുള്ളതല്ല ഇത് കൃത്യമായി ശാസ്ത്രത്തെ ഉറപ്പിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണ് ഇല്ലേ ചില സമയത്ത് നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിലൊക്കെ ചില തരത്തിലുള്ള കമൻസൊക്കെ കാണുമ്പോൾ നമ്മൾക്കതിനെ ചിരിക്കാനുള്ള സമയം കൂടിയില്ല അത് തിരക്കായതുകൊണ്ടല്ല എന്തിനു വേണ്ടൂന്നാണ് അല്ലേ ജ്യോതിഷ രംഗത്ത് ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് മുതലുള്ള പരിചയം എന്നെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലും മറ്റുള്ള മാധ്യമങ്ങളിൽ നമ്മൾ ആദ്യം വന്നു എന്നുള്ളതിനെ കൊണ്ട് നമ്മെ സംബന്ധിച്ച് മാറുന്നതിനും മാറ്റപ്പെടേണ്ടുന്ന വിഷയത്തിനും ഒരു പരിധിയുണ്ട് അത് സജ്ജനങ്ങളായിട്ട് മാറുക നിങ്ങൾ ഈ ചാനലിൽ വരുമ്പോൾ ഇല്ലേ നമ്മുടെ നെറ്റ്വർക്ക് ചാനലിലും ഇത് സംപ്രേഷണം ചെയ്യുന്നുണ്ട് അത് വലിയൊരു ചാനലാണ് അതോടൊപ്പം നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു പെരിഗമന ജ്യോതിശാലയും മന്ത്രശാല എന്നുള്ള ചാനല് അതും നിങ്ങൾ കാണാം അതിലൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിനെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്കും തീരുമാനിക്കാം നമുക്ക് ആവാം അല്ലാതെ തിരുമേനി ചുമക്കുമ്പോൾ തിരുമേനിയുടെ ചുമതരയാവട്ടെ അങ്ങനെയുള്ള കമൻസ് അതിന് എത്രയോ പേരില്ലേ അതിനായിട്ടും എനക്കിടുന്നവർ ഞാനതല്ല പ്രധാനമായിട്ട് എനിക്ക് ധാരാളം ജോലികൾ അതെന്നെ ചുറ്റുപാടും അറിയുന്നവർക്കറിയാം ദയവേത് അങ്ങനെയുള്ളവർ ഇതിൽ നിന്നും മാറിയിട്ട് പോവുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് പേജും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം